ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു വഫാസ് കുക്കിംഗ് വേൾഡ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു എഗ് കുസൂസി റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് ഇത് മുട്ടയും ബ്രെഡും ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കുസൂസിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 8 മുട്ട, 240 ml ഒരു ഗ്ലാസ് പാല്, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ, നൈസായി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊരു മീഡിയം സൈസ് ആയതിനെ കൊണ്ടാണ് 4 എണ്ണം എടുത്തത്. അതേപോലെ മല്ലിയില, പച്ചമുളക്, കറിവേപ്പില പുഴുങ്ങി ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട, ഓയില്, അതേപോലെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ്. അടുത്തത് പൊടികൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതൊക്കെയാണ് കുസൂസിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അടുത്തതായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ വെച്ചതിന് ശേഷം ചൂടായിട്ടുണ്ട്, അതിലേക്ക് അല്പം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന ഈ എഗ് കുസൂസി നല്ലൊരു സ്നാക്കാണ്. ഇതൊരു ചട്ടിപ്പത്തിരിക്ക് അപരൻ എന്നൊക്കെ പറയുന്നത് പോലെ വരാട്ടോ. കാരണം ഇത് ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചട്ടിപ്പത്തിരി സ്റ്റൈലിലാണ് നമ്മൾ ഈ എഗ് കുസൂസി ചെയ്യുന്നത്. ഇതിൽ ബ്രെഡ് ചേർക്കുന്നു. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് മസാല ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു സോസ് പാൻ വെച്ചു. സോസ് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അല്പം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് ആ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്കിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഉള്ളി ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടേ. ഇതിലേക്ക് ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്തതിന് ശേഷമാണ് പൊടികൾ ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളിയുടെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കന് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് ഫ്ലെയിം ഓഫാക്കി ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ആ ചിക്കൻ ഞാനിതിൽ ചേർത്തിരുന്നു, അതിൻ്റെ വീഡിയോ എങ്ങനെ മിസ്സായിപ്പോയി. അതിനുശേഷം കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മല്ലിയിലയൊക്കെ നല്ലോണം ഒന്ന് ആ പച്ചമുളകെല്ലാം ഒന്ന് വാടി വരട്ടെ. അതുവരെ ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇതിന് ഇനി അടുത്തത് ബാറ്ററാണ് തയ്യാറാക്കാനുള്ളത്. എഗ് ബാറ്റർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ബീറ്റർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മിക്സി ആയാലും അതേപോലെ സ്പൂണായാലും ഇതേപോലെ ചെയ്തെടുക്കാം. എഗ് ബീറ്റർ ആണെങ്കിൽ ഒരു 2-3 സെക്കൻഡ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എഗ് ബീറ്റർ വെച്ചിട്ട് ഞാനിതാ എഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ എഗ് നല്ലോണം ബീറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാല്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ 240 ml പാല് ചേർത്ത് കൊടുത്തു. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുരുമുളകിൻ്റെ പൊടിയും ഇതൊക്കെ ചേർത്ത് വീണ്ടും ബീറ്റർ വെച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് ബാറ്റർ മിക്സായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്നുകൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ എഗ് കുസൂസി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്നെടുത്ത ഓയിലാണ്. ഇതൊന്ന് സോസ് പാൻ്റെ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ 2 സ്പൂണ് ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം.
ഈ ബ്രെഡ് ഒന്ന് മുങ്ങി നിൽക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ബാറ്റർ ഒഴിക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഇതേപോലെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ഓരോ പീസസായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെയല്ലേ ചെയ്യാറ്. ഇപ്പോൾ ബ്രെഡ് വെച്ച് ചെയ്യുന്നതിനെ കൊണ്ട് ചട്ടിപ്പത്തിരിയേക്കാൾ സിമ്പിളായിട്ട് ഇത് കിട്ടും. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ എല്ലാ ബ്രെഡ് സ്ലൈസസും ഞാനിതിൽ വെച്ചു. അതിന് ശേഷം അല്പം മസാല മേലെ ഇതേപോലെ ചേർത്ത് കൊടുക്കാം. മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണേ ചേർക്കാൻ. കണ്ടോ, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇതേപോലെ ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ലെയർ നമ്മൾ അതേപോലെ ചെയ്തു. ഇനി മുകളിലായിട്ട് ഈ ബാക്കി വന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സൈഡിലേക്കൊക്കെ നല്ലോണം ഒഴിക്കണം കേട്ടോ, എങ്കിലാണ് എഗ്ഗ് കുസൂസി കാണാനും നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇതേപോലെ എല്ലായിടത്തും ചേർത്ത് കൊടുക്കാം. കണ്ടോ, എല്ലായിടത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാറ്റർ ഇപ്പോൾ റെഡിയാണ്. കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്, ബാക്കിയൊന്നും വന്നിട്ടില്ല. ഇതേപോലെ വേണം കിട്ടാൻ. ഇപ്പോൾ ഇട്ട് മുട്ട വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്തത്. അതിനുശേഷം ഇതേപോലത്തെ മുട്ടൻ്റെ സ്ലൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഡെക്കറേഷൻ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ, ഞാനിപ്പോൾ ഒരു ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഡെക്കറേഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എഗ്ഗ് പീസസ് ഇതേപോലെ റൗണ്ടിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് ചെയ്തത്. അതിനുശേഷം നടുവിൽ ഒരു മുട്ട കൂടെ പൊട്ടിച്ചോദിച്ചു. ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. മേലെ വേണേൽ അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഡെക്കറേഷന് വേണ്ടി ചേർക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു മൂടിയോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും പാനോ ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കുക. ഇത് അടി കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വെക്കുന്നത്. ഇതിന് ഒരു 20-25 മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മളെ എഗ്ഗ് കുസൂസിയാണിത്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സൈഡൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മേലെ ഒന്നുകൂടെ വേവണം. അതിന് തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ വേവിച്ചെടുക്കാം. കണ്ടോ, അടി ഒന്നും കരഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ യമ്മി എഗ്ഗ് കുസൂസി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് തന്നെ കമൻ്റ് അറിയിക്കുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.